വെൽക്കം യു ഓൾ ടു ദീസ് കൊമേഴ്സ് ഈസി ലേണിംഗ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുള്ള ബി കോം ബി ബി എസ് സിക്സ് സെമിസ്റ്റർ സ്റ്റുഡൻസ് വേണ്ടിയിട്ടുള്ള വീഡിയോസാണിത് അതായത് നമ്മുടെ സിക്സ് സെമസ്റ്ററില് ഓഡിറ്റിംഗ് ആൻഡ് കോപ്പറേറ്റ് ഗവേണൻസ് എന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് എങ്ങനെ എക്സാമിന് പഠിക്കണം ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിക്കണം എത്രത്തോളം ഇമ്പോർട്ടൻസ് ചെയ്യണം എന്നിങ്ങനെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറല്ലേ പത്ത് ഇരുപത് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ ഒന്ന് അനാലിസിസ് ചെയ്തിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇത് പഠിച്ചിരിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പ്രകാരം പഠിച്ചവർക്കാണെങ്കിൽ ഇന്നത്തെ എക്സാം അത്രത്തോളം ഈസി ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ പേപ്പറിലേക്ക് എന്ത് ചെയ്യാം അനലൈസ് ചെയ്ത് പോവാം അതായത് ഇപ്പോൾ വന്നിരിക്കും നമ്മൾ നേരത്തെ ടു മാർക്സിൻ്റെ ബേസിൽ പറഞ്ഞ കേസുകൾ ഇപ്പോൾ സീലിംഗ് ആയിട്ട് വരുന്നത് ഫോർ ആണ് നമുക്കത് എത്രത്തോളം എഴുതാൻ പറ്റും ഓൾ ക്വസ്റ്റൻസ് ക്യാൻ ബി അറ്റൻഡഡഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അറ്റ്ലീസ്റ്റ് ഫൈവ് എങ്കിലും എഴുതണം എല്ലാ ക്വസ്റ്റിനും എഴുതിയാലും കുഴപ്പമില്ല പക്ഷേ അത് സീലിംഗ് ആയിട്ട് എത്രയേ കിട്ടത്തുള്ളൂ ഒരു ട്വൻറ്റി ആണ് അപ്പം ടൂ ബേ ടു മാർക്കിൻ്റെ ബേസിൽ എഴുതിയാലും എന്തു ആ ഒരു ഏകദേശം വരില്ലേ ടു ആൻഡ് ഹാഫ് അല്ലെങ്കിൽ ത്രീ മാർക്കിൻ്റെ ബേസിലേക്ക് എഴുതിയാൽ ആ ഒരു മാർക്ക് സ്കോർ സ്കോറ് നമുക്ക് ഫുൾ സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ ഈ പറയുന്നതാണ് പ്ലേ ലിസ്റ്റിൽ തന്നെ ഞാൻ ഇതിടാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ പേപ്പറും പ്ലേ ലിസ്റ്റിൽ ഞാൻ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ് ആണെന്ന് പറഞ്ഞത് ക്വസ്റ്റ്യൻ താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഓക്കെ നോക്കിക്കോളൂ വാട്ട് യു മീൻ ബൈ കോസ്റ്റ് ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റ് എന്താണ് എന്നുള്ളത് എത്ര അപ്രാവശ്യം നമ്മൾ പറഞ്ഞതായിരുന്നില്ലേ റിപ്പീറ്റഡാണ് റിപ്പീറ്റേഷൻ ആയിട്ട് ചോദ്യം ചോദിക്കും അതേപോലെ തന്നെ ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ട് നോക്കൂ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റിങ്ങും അതേപോലെ ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ സെപ്പറേറ്റ് ആയിട്ടും എന്ന് പറഞ്ഞു അതും വന്നിട്ടുണ്ട് പിന്നെ വാട്ട് യു വാട്ട് ഈസ് മീൻ ബൈ ഓഡിറ്റ് പ്രൊസീജിയർ അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് നമ്മൾ പഠിക്കാൻ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറയുന്നു വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ടേം സ്റ്റാറ്റുട്ടറി ഓഡിറ്റ് നമ്മളത് പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൽ തന്നെ വരുന്നത് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെ ചിലപ്പോൾ രണ്ട് ക്വസ്റ്റിനും മൂന്ന് ക്വസ്റ്റിനും വന്നിരിക്കും അത്രയും ഇമ്പോർട്ടൻറ്റാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടോ സ്റ്റാറ്റുറ്ററി ഓഡിറ്റും ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുണ്ട് വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നമ്മളത് പറഞ്ഞിരുന്നു ഓഡിറ്റ് പ്രൊസീജിയർ ഓഡിറ്റ് മെമ്മോറാൻഡം അതേപോലെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കും എന്നുള്ളത് അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ചോദിച്ചിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ എക്സ്പ്ലെയിൻ ദ അഡ്വേഴ്സ് ഓർ നെഗറ്റീവ് ഒപ്പീനിയൻ അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല റിപ്പീറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ അത് പഠിക്കൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ പതിനാറാമത്തെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ റിപ്പീറ്റഡ് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് മാത്രമേ ഞാൻ റിപ്പീറ്റഡ് പറഞ്ഞിട്ടുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ പതിനാറാമത്തെ ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെയുള്ളത് വാട്ട് യു മീൻ ബൈ ഇ ഗവണൻസ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇ ഗവണൻസിൻ്റെ ചോദിച്ചു പിന്നെ വിസിൽ ബ്ലോയിങ് ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് കോപ്പറേറ്റ് ഗവൺണൻസ് എന്ന് പറയുന്ന അതിൽ നിന്ന് വരുന്ന ടോപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ അതിൽ ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു വിസിൽ ബ്ലോയിങ് എന്നുള്ളത് അത് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ പത്തൊമ്പതാമത്തെ ഞാൻ റിപ്പീറ്റഡ് പറഞ്ഞിട്ടേ ഇല്ല ക്ലാസ് ആക്ഷൻ എന്താണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ കോഡ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ കോപ്പറേറ്റ് ഗവർണൻസ് കോപ്പറേറ്റ് ഗവർണൻസിൻ്റെ കോഡ് ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഡ്സ് ഓഫ് കോപ്പറേറ്റീവ് ഗവർണൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും സീലിങ്ങിൻ്റെ ബേസിൽ ഫോ മാർക്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ ഫോക്കസ് ചെയ്ത ക്വസ്റ്റൻസ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത് എണ്ണം അപ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ക്വസ്റ്റ്യൻ ആണ് എത്ര മാർക്കിനാണ് വന്നിരിക്കുന്നത് ഫോ മാർക്സ് ബേസിൽ എട്ടെണ്ണം നമ്മൾ പറഞ്ഞ കോസ്റ്റ്യൻസ് തന്നെ വന്നിരിക്കുന്നത് ക്ലിയർ ആയി ഇപ്പം തന്നെ നിങ്ങൾ ജയിച്ചു ഫോ മാർക്സ് എട്ടെണ്ണം ആണ് ഇല്ല ഫോർ ഇൻറ്റു എയ് തേർട്ടി ടു മാർക്സ് അപ്പം തന്നെ കിട്ടി പക്ഷേ എട്ടെണ്ണം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് വന്നു നാല് മാർക്കാണ് പക്ഷേ തേർട്ടി ടു മാർക്ക്സാണ് ശരിക്കത്തെ രീതിയിൽ നാല് മാർക്ക് എന്ന് പറയുമ്പോൾ കിട്ടേണ്ടത് പക്ഷേ നമുക്കിവിടെ സീലിംഗ് ഉള്ളത് കൊണ്ട് എത്ര നമ്മൾ ആ ഒരു രീതിയിൽ എട്ടെണ്ണം നമുക്കറിയും അത് എഴുതിയാലും എത്ര മാർക്കേ കിട്ടുള്ളൂ അവിടെ ട്വൻറ്റി മാർക്സാണ് കിട്ടുക അല്ലേ അപ്പം നമുക്ക് ഈ പറഞ്ഞ എട്ടെണ്ണം ഇത്രയും നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അതെല്ലാം എഴുതി കഴിഞ്ഞാൽ തന്നെ എത്ര മാർക്ക് നമ്മൾ ആ പറയുന്ന ഫോർ മാർക്സിൻ്റെ ബേസ് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു ട്വൻറ്റി മാർക്സ് കിട്ടി ഓക്കെ ഇനി നമുക്ക് എയ്റ്റ് മാർക്സിന് എത്രത്തോളമാണെന്ന് നോക്കാം ദെൻ നമുക്ക് എയ്റ്റ് മാർക്സിന് നോക്കിക്കോളൂ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതായത് ആൻസർ അറ്റ്ലീസ്റ്റ് ഫോർ ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് ക്വസ്റ്റ്യൻസ് ക്യാരി എയ്റ്റ് മാർക്സ് ഓൾ ക്വസ്റ്റ്യൻ ക്യാൻ ബി അറ്റൻഡ് ഓവറോൾ സീലിംഗ് തേർട്ടി ടു എന്നാണ് അതായത് നമുക്ക് അറ്റ്ലീസ്റ്റ് നാലെണ്ണം ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതിയിരിക്കണം ഓരോ ക്വസ്റ്റ്യനും എട്ട് മാർക്ക് വീതമാണ് ഇനി നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് സീലിംഗ് ആയിട്ട് എത്ര മാർക്ക് കിട്ടത്തുള്ളൂ ഈ പറയുന്നത് തേർട്ടി ടുവേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനില് എന്തൊക്കെ പറഞ്ഞു അത് ഏതൊക്കെ വന്നു എന്ന് നോക്കിക്കോളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പേഴ്സണൽ ക്വാളിറ്റീസ് റിക്കേഡ് ഫോർ എ പ്രൊഫഷണൽ ഓഡിറ്റർ നമ്മളത് ക്വാളിറ്റീസ് ഓഫ് എ ഓഡിറ്ററിൻ്റെ പേഴ്സണൽ ക്വാളിറ്റീസും അതേപോലെ തന്നെ പ്രൊഫഷണൽ ക്വാളിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് എസ് എ ടൈപ്പായിട്ട് അടക്കം വരും എന്നാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ആൻസറിലും വരുന്നിരിക്കും അല്ല രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് പിന്നെ വന്നിരിക്കുന്ന ക്വസ്റ്റൻ പിന്നെ ഫൈനൽ ഓഡിറ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞിരുന്നു ആയിട്ട് വരാറുണ്ട് അത് ടു മാർക്സിൻ്റെ ബേസിലേക്കും വരും ഷോർട്ട് ആൻസറിലേക്ക് വന്നാലും അതിൻ്റെ ചിലപ്പോൾ എക്സ്പ്ലനേഷൻ വരെ ചോദിക്കും എന്ന് പറഞ്ഞു കണ്ടോ അതിൻ്റെ ഫൈനൽ ഓഡിറ്റ് എന്താണെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്ആഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ പിന്നെ ഇത് നോക്കൂ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞിരുന്നത് ഓൾറെഡി പറഞ്ഞത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അത് ഇൻഡിവിജ്വലായിട്ട് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് പുറമേ ഡിഫറൻസും ചോദിച്ചിട്ടുള്ളത് കണ്ടു അത് അപ്പം നമുക്ക് അറിഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഏത് ഈ പറയുന്ന ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണെന്ന് പറഞ്ഞു അതേപോലെ ചോദിച്ചിട്ടുണ്ട് പിന്നെ വിൻഡോ ഡ്രസ്സിങ് ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ഷോർട്ട് ആൻസർ രീതിയിലേക്ക് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നേ ടു മാർക്സ് ബേസിൽ വിൻഡോ ഡ്രസ്സിങ് എന്താണ് എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പ് ഇത് കണ്ടൻറ്റ് അതായത് ടു മാർക്സ് ബേസിൽ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഷോർട്ട് ആൻസറിൽ ഞാൻ ചോദിച്ചിട്ടില്ല പക്ഷേ എങ്കിലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ് അതും നമ്മൾ പറഞ്ഞത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയുള്ളത് വാട്ട് യു മീൻ ബൈ ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് പ്രോഗ്രാം എന്താണ് എന്നുള്ളത് ഈ ഓഡിറ്റുമായിട്ട് ആയിട്ടുള്ള ഓഡിറ്റ് പ്രോഗ്രാം ഓഡിറ്റ് പ്രൊസീജിയർ പിന്നെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് മെമ്മോറാൻഡം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം വരും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അതേപോലെ ഇവർ ഷോർട്ട് ആൻസറിലെ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു ഓഡിറ്റ് പ്രോഗ്രാമും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജസും ഓക്കെ പിന്നെ ചോദിച്ചിരിക്കുന്നത് ലൈബിലിറ്റീസ് ഓഫ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ പറഞ്ഞ ക്വസ്റ്റ്യൻ പിന്നെ നോക്കൂ എക്സ്പ്ലെയിൻ ദ വേരിയസ് തിയറീസ് ഓഫ് കോപ്പറേറ്റ് ഗവർണൻസ് കോപ്പറേറ്റ് ഗവേണൻസിൻ്റെ തിയറീസും ചോദിച്ചു ഇതെല്ലാം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അല്ലേ അതെ അപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെയും നിങ്ങൾക്ക് തേർട്ടി ടു മാർക്സ് കിട്ടും കാരണം ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞ കോസ്റ്റ്യൻ തന്നെയാണ് ശരിക്കും ഈ പറഞ്ഞ എട്ട് ക്വസ്റ്റ്യനും റിപ്പീറ്റഡാണ് എണ്ണയാണ് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് എത്ര എഴുതിയാൽ മതി നാലെണ്ണ എഴുതിയാൽ മതി ഇനി മുഴുവൻ എഴുതിയാലും നമുക്ക് എത്ര കിട്ടും തേർട്ടി ടു ശരിക്കും ഇപ്പം തന്നെ ഫുൾ മാർക്ക് ഇപ്പം തന്നെ സ്കോർ ചെയ്യാൻ പറ്റി നമ്മൾ ട്വൻറ്റി മാർക്ക്സ് ഫസ്റ്റ് കിട്ടി ഇപ്പോൾ എത്ര കിട്ടി തേർട്ടി ടു കിട്ടി ഇപ്പം തന്നെ എത്ര ടോട്ടൽ എത്ര ഫിഫ്റ്റി ടു മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഫിനിൻ ബാങ്ക്സ് നോക്കാതെയുള്ള കാര്യം പറയുന്ന കേട്ടോ സ്കോർ ചെയ്ത് ഇനി നമുക്ക് എസ് എ ടൈപ്പിൽ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് ആയി പഠിക്കാൻ പറഞ്ഞതെന്ന് നോക്കാം എസ് എ ടൈപ്പായിട്ട് ചോദിച്ചിരിക്കുന്നു നോക്കൂ വാട്ട് യു മീൻ ബൈ ഓഡിറ്റിംഗ് എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്പ്സ് ഓഫ് ഓഡിറ്റ് അത്രയും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതല്ലേ അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട് അതൊരു എസ് എ അത് നമ്മൾ വീഡിയോയിൽ പറഞ്ഞുതരാം പിന്നെ അടുത്ത വീഡിയോ ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിരിക്കുന്നത് നോക്കും വൗച്ചിങ് ചെയ്യണ സമയത്ത് വാട്ട് ആർ ദ സ്പെ സ്പെഷ്യൽ അറ്റൻഷൻസ് ടു ബി ടേക്ക് ആൻഡ് ബൈ എൻ ഓഡിറ്റർ വൈൽ വൗച്ചിങ് ക്യാഷ് പേയ്മെൻറ്റ് അത് നമ്മൾ പറഞ്ഞിരുന്നു വൗച്ചിങ്ങിൻ്റെ കേസ് കേസിൽ തന്നെ ഞാൻ പറയുമ്പോൾ ഷോർട്ട് ആൻസറിൻ്റെ ബേസിൽ പറയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു വൗച്ചിങ് എന്ന് പറയുന്ന ഏരിയയിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓഡിറ്റർ ഏതൊക്കെ ഡീലിങ്ങിൽ നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ സെയിൽസ് ആയിട്ട് വന്നേക്കാം പർച്ചേസ് വന്നേക്കാം ഏത് പേ ഇതിലാണെങ്കിലും സാലറി ഡേ ബേസ് വേജസ് വരെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതേപോലെ തന്നെ ക്യാഷ് പേയ്മെന്റിൽ ഏതൊക്കെയാ പറഞ്ഞാൽ അതിൻ്റെ അത് വൗച്ചിങ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പറഞ്ഞു അതേ ടൈപ്പിൽ തന്നെ ക്വസ്റ്റൻ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ പറയുന്ന കോപ്പറേറ്റ് ഗവർണൻസിൽ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് അതിന് റിപ്പീറ്റ് ഞാൻ അതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ റെഡി ആയി പറഞ്ഞു നിങ്ങൾക്ക് അടുത്ത് സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടേ പറഞ്ഞു തരാം പറഞ്ഞ ക്വസ്റ്റൻസ് ഫെയിലിയർ ഓഫ് കോപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം പറഞ്ഞു അതേ ക്വസ്റ്റിനിൽ നോക്കി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എസ് എ ടൈപ്പ് ബ്രീഫിലേക്ക് എക്സ്പ്ലെയിൻ സമ ഓഫ് ദ മേജർ കോപ്പറേറ്റ് ഗവർണൻസ് ഫെയിലിയർ ആൻഡ് പ്രോബ്ലംസ് നോട്ടീസ് ഇൻ ദീസ് ഫെയിലിയേഴ്സ് ഈ ഒരു കാര്യമാണ് എസ് എ ടൈപ്പ് വന്നിരിക്കുന്നത് അപ്പം തന്നെ ഈ പറയുന്ന എസ് എ ടൈപ്പിൽ മൂന്ന് ക്വസ്റ്റ്യനും പറഞ്ഞതാണ് ഇനി മൂന്ന് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താ പറയുക ഇനി വൺ ക്വസ്റ്റിനാണ് പറഞ്ഞത് മൂന്ന് നമുക്കറിയാം ഏതെങ്കിലും ഒന്ന് എഴുതിയ പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മെജോറിറ്റിയും ഏത് എഴുതും ഓഡിറ്റിങ്ങും അതിൻ്റെ ടൈപ്സും വേണമെങ്കിൽ നിങ്ങൾ എഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ എഴുതി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ട് മൂന്നും നമ്മൾ പറഞ്ഞതാണ് അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നത് ആദ്യത്തെ ക്വസ്റ്റിനാണെന്ന് തോന്നുന്നു അപ്പോൾ അത് നല്ല രീതിയിൽ എഴുതി എന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ നമുക്ക് ഓൾറെഡി അവിടെ ട്വന്റി മാർക്സ് കിട്ടി തേർട്ടി ടു കിട്ടി അപ്പോൾ ഫിഫ്റ്റി ടു ആയി പ്ലസ് ഈ പറയുന്നത് എയ്റ്റീൻ ശരിക്കും നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞ പ്രകാരം ആ അഞ്ചോന്ന് ആറോ എഴുപത് മാർക്കിൻ്റെ ബേസ് അതായത് തിയറി ഫുൾ സ്കോർ ചെയ്ത് നമ്മൾ പറഞ്ഞതായിരുന്നു അല്ലേ ഈ മൊത്തം നമ്മൾ പറഞ്ഞ കോസ്റ്റ്യൻസ് തന്നെയുള്ളൂ അങ്ങനെ അത്രയും റിപ്പീറ്റഡ് ക്വസ്റ്റിനാണ് വന്നിരിക്കുന്ന പറഞ്ഞു ഇപ്പം തന്നെ നോക്കൂ നിങ്ങൾക്ക് സെവൻറ്റി മാർക്സിന്റെ ബേസിൽ ആ സെവൻറ്റി മാർക്സിലെ നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അതായത് ഇത്ര എണ്ണം എഴുതിയാൽ മതി എന്നൊക്കെയല്ലേ പറയുന്നത് അതിന് അതിന് പുറമെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ റിപ്പീറ്റഡ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് അതിൽ ഈ പറഞ്ഞ് നമ്മൾ സ്കോർ ചെയ്യുമ്പോൾ സെവൻറ്റി മാർക്സിനെയും പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ ഫിലിന്ത ബാങ്ക്സ് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അല്ലാതെ ടു മാർക്സിനും അതേ ഷോർട്ട് ആൻസർ ക്വസ്റ്റിനും എസ് എ ടൈപ്പും പറഞ്ഞത് മാത്രം ഞാൻ എടുത്ത് എഴുതിയിട്ട് നമുക്കിപ്പോൾ സെവൻറ്റി മാർക്സ് അതിൽ തിയറി ബേയ്സ് പറഞ്ഞ കോസ്റ്റനിൽ സെവൻറ്റി മാർക്സ് ഇനി നിങ്ങളത് സ്കോർ ചെയ്യുമ്പോൾ എത്ര മാർക്ക് ആവുക എന്ന് നമുക്കറിയില്ല ഞാൻ ഈ ഒരു വീഡിയോയിലെ സ്ക്രീൻഷോട്ട് മാത്രം കുറച്ച് ഇട്ടിട്ടുള്ളൂ കാരണം അതിന ആ സ്ക്രീൻഷോട്ടിൽ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് കോസ് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് ഞാൻ അത് ടിക്കറ്റ് ചെയ്തിട്ടില്ല ഇനിയുണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്ന് ഇനിയിപ്പോൾ ഞാൻ ഓരോ വീഡിയോസ് ഞാൻ നോക്കി അതായത് ടിക്കറ്റ് ഇട്ടിക്കുമ്പോൾ അത്രയും വീണ്ടും ആ അന്ന് നമ്മൾ നമ്മളെടുത്ത് അതേ വീഡിയോസ് വീണ്ടും റിപ്പീറ്റഡ് ആവില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടിൽ കാണിച്ചു തരുന്നതേ ഉള്ളൂ ഞാൻ പിന്നെ നിങ്ങളത് ശരിയാണോ നിങ്ങൾ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് പറയും ആ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റിനും കൂടി പഠിക്കൂ എന്ന് നമ്മൾ വീഡിയോയിൽ പറയണ്ടാം സ്ക്രീൻഷോട്ട് എടുത്ത ആ സൗണ്ട് അത് കേൾക്കില്ലല്ലോ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അത് നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഇട്ട കൊസ്റ്റ്യൻസ് എത്രത്തോളം വന്നിട്ടുണ്ട് നമുക്ക് ഈ പറഞ്ഞ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കോസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് സെവൻറ്റി മാർക്സിൻ്റെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പിന്നെ ടെൻ മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ അത് ഫോക്കസ് ചെയ്ത് ില്ലല്ലോ ഫിൽ ഇൻ ദാങ്ക്സ് നമ്മൾ ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ അത് പറയുന്നില്ല ഞാൻ അല്ലാത്ത കുറേ ക്വസ്റ്റൻസിൽ പറഞ്ഞത് ഇത്രയും ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇത്രയും വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ നല്ല മാർക്ക് നല്ല സ്കോർ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പിന്നെ ഇനിയുള്ള എക്സാം നല്ല രീതിയിൽ എഴുതിക്കോളൂ നാളെ ഇനിയിപ്പോൾ ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസും നെക്സ്റ്റ് ഡേ ടാലിയൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ നന്നായിട്ട് പഠിക്കുക നല്ല രീതിയിൽ എക്സാം എഴുതും ഓക്കെ താങ്ക്